हेलो फ्रेंड्स, वेलकम बैक अवर चैनल। इन तंबनेल कंडपोले अल्फाम रेसीपी आईटे अब अल्फाम अगर तैयार नोक इतने सिंपल अल्फाम उदाणिका अल्फामि पोराटे बीफ करी सालड्स मैनस अब वलिए चिकन एट पीस कट्टे वांगे अब इन पीसस् उपयोग ना चिकन अलफाम तैयार वाले चीस कट्टे फस्ट नाम मैरीन इतने मिनट रस्ट वेकना अवेट कुमुग चार नीर तैर उप इंजी वी पेस्ट ना चिकन इतर कटे मुन वरुक मसाल उीट इन कट्टे निर्बंध वलिए पीस चिकन आयोजन मसाल उपड़ा वेटी अब एल चिकन इोले वरुक नमुक एल चिकन पीस इोले वरुचे ना फस्ट स्टेप मैरीन अट्ठाईट नाम रू टेबिस्पून इंजी वी पेस्ट इन अल्पर अर मु चार नीर पे रूम मूं टेबिस्पू तैर और रु मुद ना टीसपूं वे कुमुक निरीवन आवश्यक इटक आवश्यक उपड़ी चेर्ति नाइट मिक्स पत् पद मिनट वे नमक रस्टा वे वे पद मिनट रस्ट समयको नमुक रामा मैरीन वेट इनग्रीडियस रेडी वे इन पैन चूड़ी अल्प नमुको टेबिस्पून पेरजीरक इटकोर टेबिस्पू नीरक इटक नाइट वरते जीरक चूड़ी वह नमक रू टेबिस्पू मलपड़ी चेरत मलपड़ी इटकान जीरक वरते शेष इटक मल सीड्स इटकाना फस्ट अल्प मुदल मू टेबिस्पू वे रेड चिली पौडर निणे समय काश्मीरी चिली आने अदयोग मुलक नमें एरीवनुस कूटो कुो या एवरेज स्पेसल का अब ई मुलग पड़ी मलपड़ी वरक वाले लो फ्लैम वेट पेट करी अब जस्ट चूड़ी मूँ नमुक फ्लेम ऑफ इतर मिक्स जारोटिटक नाइट पड़े वरा इन ई पौडर नमुक और मीडियम सैज तक कट्द चेरत अल मीडियम सैज सवाड़ चुदाइटक चेरत मल कुछ मल ए इन और टीसपू मजलपड़ी चेरत इन टीसपू गरम मसाल पड़ी चेरत इन नाइट अरचेड़ वरा ना स्मूत पेस्ट अरचे वे चेक आवश्यक तक वे मूँ इन ना चिकन नाइट परक रेडी आक मसाल पुरटे आवश्यक वी उपाने चेरत नाइट चिकन एल सैड मसाल रीती नाइट मिक्स उप नोक कुछ कुरवे अब कुछ उपड़ी चेरत उपे नोकी अल चेत इन अल्पर टेबिस्पू ओलीव ऑयल चेरत कुछ नालंज मणिकूरेंगे इत मसाल पड़ा वी वे या तल रात्रि तेडी आकड़े अब फ्रिड वे दिवस चिकन चूड़ा नेर अरे मणिकूर् मे चिकन फ्रिड पुरत वे नाम चिकन चूड़न इष्टिक वैचप कूटीट ना चिकन चूड़न अब अवेटी इष्टिक ना कई रेडी आक वैचारे सैटक
പിന്നെ കനലിന് വേണ്ടിയിട്ട് ചിരട്ടയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിരട്ട കനലാകുമ്പോൾ നമ്മളെ വീട്ടിലൊക്കെ പെട്ടെന്ന് അവൈലബിൾ ആണ്. പിന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തീ പിടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ കറിയൊക്കെ ആകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. ഇനി നല്ല ഉണങ്ങിയ ചിരട്ട നോക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ രണ്ട് ഇഷ്ടിക വെച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ എൻ്റെ മോനിവിടെ സഹായിക്കാനുണ്ട്. അപ്പോൾ ഇത് കുറച്ച് മണ്ണെണ്ണ ഒക്കെ വെച്ചിട്ട് തീ കൊടുത്തതിന് ശേഷം മുഴുവൻ തീയും കത്തിക്കഴിഞ്ഞത് കനലായതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ചുടാൻ വേണ്ടിയിട്ട്. ഉണങ്ങിയ ചിരട്ട കുറച്ചധികം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അഥവാ ചൂട് കുറഞ്ഞു പോവുകയാണെങ്കിൽ, കനൽ കെട്ടുപോവുകയാണെങ്കിൽ വീണ്ടും നമുക്ക് കനലിന് വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ആകുന്ന സമയത്ത് തന്നെ ഇപ്പുറത്ത് കുറച്ച് ചിരട്ട കൂടി നമ്മൾ കനലാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡിൽ ഫുള്ള് മുഴുവനായിട്ട് തീയൊക്കെ അണങ്ങിയതിന് ശേഷം നല്ല ചിരട്ട കനൽ നല്ല ചൂടായിരിക്കും. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രില്ലിൻ്റെ സ്റ്റാൻഡൊന്നും ഇല്ല, നേരത്തെ ആരും ചിക്കന് അൽഫാമൊന്നും ഉണ്ടാക്കാതിരിക്കണ്ട. ഇതുപോലെ രണ്ട് ഇഷ്ടികയും കുറച്ച് ചിരട്ടയും ഉണ്ടെങ്കിൽ എല്ലാവർക്കും സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ എടുത്തിട്ട് ചിക്കൻ്റെ മേലെ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഞായറാഴ്ച വൈകുന്നേരം ഇതുപോലെ ചുട്ടെടുക്കാറുണ്ട്. അപ്പോൾ പുറത്തു പോയി കഴിക്കുന്നതിനേക്കാൾ ലാഭമാണ്. പിന്നെ നല്ലൊരു രസമാണ്, എല്ലാവരും കൂടി ചിക്കനൊക്കെ ചുട്ട് തിന്നുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം മുഴുവനായിട്ട് ചിക്കൻ ചുട്ടലും പൊറോട്ട ഉണ്ടാക്കലും സലാഡ്സ് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് ഒരു തിന്നാൻ വേണ്ടി മാത്രമുള്ളൊരു വൈകുന്നേരമായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഒന്ന് ചിരട്ടക്ക് ചൂട് പിടിച്ച് അത് കനലാകുന്ന സമയം മാത്രമേ വേണ്ടൂ. പിന്നെ ചിക്കൻ അത് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പുറം വെച്ച ചിരട്ടക്കനലും നല്ല റെഡിയായി വന്നതുകൊണ്ട് ഒരു 2 പീസ് ചിക്കനും കൂടി ബാക്കിയുണ്ടായിരുന്നു. അതുകൂടി ഒരു സ്റ്റാൻഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ, സമയലാഭത്തിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുള്ളൂ. ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ ആയതിനെ തന്നെ നമ്മൾ എല്ലാവരും കൂടി അതൊക്കെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആദ്യം ചുട്ടെടുത്തതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ചിക്കൻ അൽഫാം ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതേസമയത്ത് ഉമ്മ ഇവിടുന്ന് പൊറോട്ട ചുടുന്നുണ്ട്. ഇനി നമ്മൾ മയണീസ് റെഡിയാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട്. മയണീസ് മിക്ക ആൾക്കാർക്കും അറിയുന്നത് തന്നെയാണ്. എന്നാലും ഇതിൽ ചെറിയൊരു ഡിഫറെൻ്റ് ഉള്ളതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് കാണിക്കുന്നത്. അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് ഇത് ചെയ്യുന്നത്, ചെറിയ അനിയത്തിയാണ്. അവൾക്ക് മയണീസ് ഉണ്ടാക്കി പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവളാണിത് ചെയ്യുന്നത്. ഇനി അതിലേക്കൊരു 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. 1 മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സാധാരണ 2 മുട്ടക്കൊക്കെ നമ്മൾ മയണീസ് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഓയിൽ ആവശ്യമുണ്ട്. പക്ഷേ ഇതിൽ ഒരു 3 ടേബിൾ സ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം സാൾട്ട്, അത് ഒരു ഉപ്പിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, ഉപ്പൊന്നും ഇല്ലാണ്ട് വേവിച്ച് വെച്ചതാണ്. അത് തൊലി കഴിഞ്ഞിട്ട് അത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഡിഫറെൻറ്റ്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ഓയിൽ കൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള മയണീസ് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റിലൊട്ട് ഡിഫറെൻ്റ് ഉണ്ടാവില്ല. എന്നാലും ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് സ്പൈസി ആക്കണമെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം.
അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് തിക്കായിട്ടുള്ള മയണീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സ്പാച്ചില വെച്ചിട്ട് മിക്സിയിലെ ചേർന്ന് മയണീസ് എടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് കുറച്ച് സാലഡ്സും കൂടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കക്കിന് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞിട്ട് മാറ്റിവെക്കാം. ഇനി കുറച്ച് സവാള നീളത്തിൽ അരിഞ്ഞതും ക്യാരറ്റ് ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി കുറച്ച് ക്യാബേജ് കൂടി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ അൽഫാമിൻ്റെ മുകളിലേക്ക് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലെമൺ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ പൊറോട്ടയും ചിക്കൻ അൽഫാമും സാലഡ്സും ബീഫ് കറിയും ഒക്കെ ഇവിടെ റെഡിയാക്കി വെക്കുമ്പോഴേക്കും മക്കളൊക്കെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ചിക്കൻ അൽഫാമും പൊറോട്ടയും സാലഡ്സും ഒക്കെ തിന്നാൻ വേണ്ടി മാത്രമായിട്ടൊരു ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.